നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം കേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് ഭാരത പെന്തക്കോസ്തിന്റെ ദേശീയ മുഖമായ പാസ്റ്റർ കെ എബ്രഹാമിന്റെ സീമന്ത പുത്രനായി 1925 സെപ്റ്റംബർ മാസം 13-ാം തീയതി ഓമല്ലൂരിൽ പുത്തൻ പീടികയിൽ പാസ്റ്റർ ടി എസ് എബ്രഹാം ജനിച്ചു. 12-ാം വയസ്സിൽ ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. അതിനുശേഷം വിശ്വാസ സ്നാനം സ്വീകരിച്ചു. 1951 ആത്മസ്നാനം പ്രാപിച്ചു. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. പി വൈ കെ പ്രസ്ഥാനത്തിന്റെ മുഖ്യശില്പിയായിരുന്ന പാസ്റ്റർ ടി എസ് എബ്രഹാം കഴിഞ്ഞ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ എന്നെപ്പോലുള്ള അനേക യുവതി യുവാക്കന്മാർ ദുഃഖത്തിൽ ആണ്. കാരണം പാസ്റ്റർ ടി എസ് എബ്രഹാം കാണിച്ച മാതൃക, പാസ്റ്റർ ടി എസ് എബ്രഹാമിന്റെ ജീവിത പ്രവർത്തനങ്ങൾ ഞങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയ്ക്ക് മാത്രമല്ല പെന്തക്കോസ് ലോകത്തിന് അദ്ദേഹം കാണിച്ച വലിയ മഹത്തരമായ സേവനം എന്നും ഓർമ്മിക്കാവുന്നതാണ്. ബഹുമാനായ ആ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ മുൻകാല പി വൈ പി പ്രവർത്തകരുടെ പേരിൽ ഞാൻ ദുഃഖം അനുശോചനം ഇപ്പോൾ അറിയിക്കുന്നു. ദൈവം ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുമാറാം. അന്നു നാം ചേർന്നു പാടിടും ആ വീണ്ടെടുപ്പിൻ ഗാനങ്ങൾ. പ്രിയന്റെ ആ പൊന്മുഖം നാം മുഖാമുഖം കണ്ടിടും. അന്നു നാം ചേർന്നു പാടിടും വീണ്ടെടുപ്പിൻ ഗാനങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് പെന്തക്കോസ്റ്റ് യുവാക്കളിലും ഒരു സംഘടന വേണമെന്ന ആഗ്രഹമുദിച്ചു. പാസ്റ്റർ ടി എസ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ സമാന ചിന്താഗതിയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒത്തുകൂടി. 1947 ഓഗസ്റ്റ് മാസം 30-ാം തീയതി പി വൈ പി എ എന്ന സംഘടന സ്ഥാപിതമായി. അതിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരുന്നു പാസ്റ്റർ ടി എസ് എബ്രഹാം. പി വൈ പി എ എന്ന വലിയ സംഘടനയ്ക്ക് മുഖ്യശില്പിയാകുവാൻ കർത്തൃദാസനെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും പെന്തക്കോസ് യുവജന സംഘടന വളർന്നു പന്തലിച്ചു. ആയിരക്കണക്കിന് യുവജനങ്ങളെ ദൈവനാമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തിയ പ്രസ്ഥാനം പി വൈ പി എ. പാസ്റ്റർ ടി എസ് എബ്രഹാം എന്ന മഹത് വ്യക്തി സഭയ്ക്കു വേണ്ടി ചെയ്ത സേവനങ്ങൾ ഒരിക്കലും വിസ്മരിക്കാവതല്ല. കഴിഞ്ഞ ദിവസം നമ്മെ വേർവിട്ടു പോയ പാസ്റ്റർ ടി എസ് എബ്രഹാമിന്റെ വേർപാടിൽ പി വൈ പി എ യുവജനങ്ങളുടെ ദുഃഖം അറിയിച്ചു കൊടുക്കുന്നു. കുമ്പനാട് സെന്ററിലായിരുന്ന സമയങ്ങളിൽ പിതാവിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഏറ്റവും വലുതായിരുന്നു. യുവജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരികയും അവർക്ക് ആത്മീയമായി അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുവാൻ ആ പിതാവിന് സഹായിച്ചു. ഇന്നും പല രാജ്യങ്ങളിലും യുവജനങ്ങൾ ആത്മീയമായിട്ട് നിൽക്കുന്നത് പി എ പി യുടെ പ്രവർത്തനങ്ങളിൽ കൂടാണ്. പ്രത്യേകിച്ച് കുമ്പനാട് സെന്ററിൽ ഉള്ള യുവജനങ്ങൾ അനേക രാജ്യങ്ങളിൽ
അവരെ ആത്മീയമായിട്ട് മുന്നേറുവാനുള്ള കൃപ പി എ പി കൂടെ സഹായിച്ചു. ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബങ്ങളെ ദൈവം ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള പെന്തക്കോസ്ത് സമൂഹത്തിന് തൻ്റെ വേർപാട് ദുഃഖം വരുത്തിയിരിക്കുന്നു. ആ ദുഃഖത്തിൽ കുവൈറ്റിൽ നിന്നും ഞങ്ങളും പ്രൈസ് വോയിസ് എന്ന സംഗീത വിഭാഗവും പങ്കുചേരുന്നു. പി വൈ പി എ എന്ന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വരുവാൻ യുവജനങ്ങളായ ഞങ്ങൾക്ക് ദൈവം അവസരങ്ങൾ നൽകി. ഓർക്കുവാനും ഓർമ്മിക്കുവാനും തലമുറകൾക്ക് കൈമാറുവാനും തക്ക വിലപ്പെട്ട സംഭാവനകൾ ടി എസ് എന്ന പിതാവിലൂടെ നമുക്ക് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ജീവിതം നിരവധി പേരെ സ്വാധീനിച്ചിട്ടുണ്ട്. 9 പതിറ്റാണ്ട് സംതൃപ്തമായ ജീവിതം നയിച്ച് അക്കരനാട്ടിൽ പ്രവേശിച്ച ടി എസ് എബ്രഹാം പാസ്റ്റർക്ക് പ്രത്യാശയോടെ വിട. പാസ്റ്റർ ടി എസ് എബ്രഹാമിന്റെ ദേഹവിയോഗത്തിൽ കുവൈറ്റിലെ സംഗീത വിഭാഗമായ പ്രൈസ് വോയിസിന്റെ നാമത്തിലുള്ള എല്ലാ അനുശോചനവും ഈ തരണത്തിൽ അറിയിക്കുന്നു. കണ്ണുനീരില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത സ്വർഗനാട്ടിൽ, രോഗങ്ങളില്ലാത്ത, ഭാരങ്ങളില്ലാത്ത, ക്ലേശങ്ങളില്ലാത്ത സ്വർഗ വീട്ടിൽ നമുക്ക് പ്രിയ കർത്തൃദാസിനെ ആ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ വീണ്ടും കാണാം. അനുഗ്രഹീത കർത്തൃദാസിന്റെ നല്ല മാതൃകകൾ നമുക്ക് പിൻപറ്റാം. ദൈവം അതിനായി ഏവരെയും സഹായിക്കട്ടെ.